ചെടികളിൽ ഫലങ്ങളും വിത്തുകളും ഉണ്ടാവുന്നത് പൂക്കളിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പൂക്കളിലെ ആൺലിംഗാവയവമായ കേസരപുടം അഥവാ ആൻഡ്രേഷ്യവും പെൺലിംഗാവയവമായ ജനിപുടം അഥവാ ഗൈനേഷ്യവുമാണ് ഫലങ്ങളും വിത്തുകളും ഉണ്ടാവാൻ സഹായിക്കുന്നത്. വിത്തും ഫലവും ഉണ്ടാവണമെങ്കിൽ കേസരപുടത്തിലുള്ള പരാഗിയിലെ അഥവാ ആൻഥേഴ്സിലെ പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിൻസ് ജനിപുടത്തിൻ്റെ ഭാഗമായ അണ്ഡാശയത്തിലെ അഥവാ ഓവറിയിലെ ഒവ്യൂളിനുള്ളിലുള്ള അണ്ഡം അഥവാ എഗ്ഗുമായി കൂടിച്ചേരണം. ഇതിന് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുക. ചിത്രം നോക്കൂ. പൂക്കളിൽ പരാഗിയും അണ്ഡാശയവും രണ്ടിടത്താണ്. അണ്ഡമാവട്ടെ അണ്ഡാശയത്തിനുള്ളിൽ ഒളിഞ്ഞാണിരിക്കുന്നത്. അതിനാൽ പരാഗരേണുക്കൾക്ക് അവിടെ എത്താൻ ആദ്യം പരാഗണ സ്ഥലത്ത് അഥവാ സ്റ്റിഗ്മയിൽ എത്തേണ്ടതുണ്ട്. അവിടെ നിന്നും പരാഗനാളം അഥവാ സ്റ്റൈൽ വഴി വേണം അണ്ഡാശയത്തിലെത്താൻ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തെത്തുന്നതിന് പരാഗണം അഥവാ പോളിനേഷൻ എന്ന് പറയുന്നു. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്ഥർ ടു ദ സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. പരാഗിയിലുള്ള പരാഗരേണുക്കൾക്ക് പരാഗണ സ്ഥലത്തേക്ക് സ്വയം സഞ്ചരിച്ചെത്താൻ കഴിയില്ലല്ലോ. ഇതിന് പൂമ്പാറ്റ, തേനീച്ച, വണ്ട്, വവ്വാൽ, ചില പക്ഷികൾ തുടങ്ങിയ ജീവികൾ സഹായിക്കുന്നു. ഇവയാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. ഈ ജീവികൾ പൂക്കളിൽ തേൻ കുടിക്കാൻ വരുമ്പോൾ അവയുടെ കാലുകളിലും മറ്റും പരാഗരേണുക്കൾ പറ്റിപ്പിടിക്കുന്നത് വഴിയാണ് പരാഗണം സാധ്യമാകുന്നത്. ജീവികൾക്കു പുറമെ കാറ്റ്, ജലം എന്നിവയും പരാഗണത്തെ സഹായിക്കുന്നുണ്ട്. പരാഗണം രണ്ടു തരത്തിലുണ്ട്. സ്വയം പരാഗണം അഥവാ സെൽഫ് പോളിനേഷനും പരപരാഗണം അഥവാ ക്രോസ് പോളിനേഷനും. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിലെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്തോ പതിച്ചു നടക്കുന്ന പരാഗണമാണ് സ്വയം പരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പരാഗണ സ്ഥലത്തു പതിച്ചു നടക്കുന്ന പരാഗണമാണ് പരപരാഗണം അഥവാ ക്രോസ് പോളിനേഷൻ. ഈ ചിത്രത്തിൽ എ, ബി എന്നിവ സ്വയം പരാഗണത്തെ കാണിക്കുന്നു, സി പരപരാഗണത്തെയും കാണിക്കുന്നു. ഈ ചിത്രത്തിൽ 1, 2 എന്നിവ സ്വയം പരാഗണത്തെയും 3 പരപരാഗണത്തെയും സൂചിപ്പിക്കുന്നു. പരാഗണ സ്ഥലത്തെത്തുന്ന പരാഗരേണുക്കൾ അവിടെ ഒട്ടിപ്പിടിച്ചു വളരുന്നു. അവയിൽ നിന്നും താഴേക്ക് ജനിദണ്ഡ് അഥവാ സ്റ്റൈലിന് ഉള്ളിലൂടെ പരാഗനാളം അഥവാ പോളൻ ട്യൂബ് എന്ന ഒരു കുഴൽ വളരുന്നു. ഇതുവഴി പരാഗരേണുക്കൾക്കുള്ളിലെ ആൺലിംഗകോശങ്ങൾ അഥവാ മെയിൽ ഗാമീറ്റ്സ് അണ്ഡാശയത്തിലെത്തി ഒവ്യൂളുകൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂടിച്ചേരുന്നു. ഇതാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. ബീജസങ്കലന ശേഷം ഒവ്യൂളുകൾ വിത്തുകളായും അണ്ഡാശയം ഫലമായും മാറുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഇതേ ചാനലിലുള്ള വിവിധ തരം ഫലങ്ങൾ എന്ന വീഡിയോ കൂടി കാണുമല്ലോ. താങ്ക് യു.